നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ, വാർത്താവിശേഷത്തിൻ ചെപ്പോ തുറക്ക, കെ എം ഐ സി ന്യൂസ്. കെ എം ഐ സി ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെ എം ഐ സി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മസ്ജിദുകൾ സാംസ്കാരിക കേന്ദ്രങ്ങളാകണം, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. ആർ സി യു എ ഇ നാഷണൽ സാഹിത്യോത്സവ് ഈ മാസം 14 അജ്മാനിൽ, ഖലീൽ തങ്ങൾ ഒ എം കരുവാരക്കുണ്ട് മുഖ്യാതിഥികൾ. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ എസ് വൈ എ സംഘടിപ്പിക്കുന്ന പടയൊരുക്കം 2012 ഈ മാസം 22. അരിവില കുതിച്ചുകയറുന്നു, 15 കിലോ അരി കൂടി സപ്ലൈകോ വഴി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മോണോറെയിൽ പദ്ധതികൾ ഒരുമിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. അരിവില പിടിച്ചു നിർത്താൻ 15 കിലോ അരി കൂടി 19 രൂപ 50 പൈസക്ക് സപ്ലൈകോ വഴി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. എ പി എൽ വിഭാഗത്തിന് 10 കിലോ അരി കൂടി റേഷൻ കട വഴി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എഫ് സി ഐ ഗോഡൌണിൽ 1500 ടൺ അരി കത്തിച്ചെന്ന വാർത്ത ശരിയല്ലെന്നും ഉപയോഗശൂന്യമായ 43 ചാക്ക് അരിയാണ് നശിപ്പിച്ചതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 2010 ശേഷമുള്ള 2 വർഷക്കാലത്താണ് ഈ അരി നശിപ്പിച്ചത്. എഫ് സി ഐ പൊതുജനമധ്യത്തിൽ താറടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉൽപാദനവും വരവും നിലച്ചതോടെ കൊച്ചിയിലും അരിവില കുതിച്ചുകയറുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ 15 രൂപയിൽ അധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. മട്ട അരിക്ക് 40 രൂപ മുതൽ 46 രൂപ വരെയാണ് ഇന്നത്തെ വില. 2011 ഒക്ടോബറിലാണ് അരി കയറ്റുമതി നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കിയത്. ഇതോടെ ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്കുള്ള അരിയുടെ വരവ് കുറഞ്ഞു. സുരേഖ, ജയ എന്നിങ്ങനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട അരിയിനങ്ങളിലെല്ലാം എത്തുന്നത് ആന്ധ്രയിൽ നിന്നാണ്. വരവ് കുറഞ്ഞതോടെ വിലയും കൂടി. കഴിഞ്ഞ വർഷം 22 രൂപ നിരക്കിൽ വിറ്റിരുന്ന അരിയിനങ്ങളുടെ വിലയാണ് കുത്തനെ ഉയർന്നത്. മട്ട അരിയുടെ സ്ഥിതിയും വിഭിന്നമല്ല. കർണാടകയിലെ ഷിമോഗയിൽ നിന്നാണ് പാലക്കാട്ടുള്ള ഗോഡൌണിലേക്കുള്ള മട്ട അരി എത്തിയിരുന്നത്. എന്നാൽ മട്ട അരിക്കുള്ള സബ്സിഡി എടുത്തുകളഞ്ഞതോടെ കർണാടകയിൽ നിന്നുള്ള ഉൽപാദനവും കുറഞ്ഞു. സംഭരണത്തിന് പരിധി നിശ്ചയിച്ച പൊതുവിപണിയിൽ അരി കൂടുതലായെത്തുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. കുറഞ്ഞ വിലയിൽ റേഷൻ കടകൾ വഴി സർക്കാർ അരി വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഗുണനിലവാരം ഉറപ്പാക്കാതെ വില കുറയില്ലെന്നും വ്യാപാരികൾ പറയുന്നു. തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിൽ പദ്ധതികൾ ഒരുമിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതുതായി രൂപീകരിച്ച കേരള മോണോ റെയിൽ കോർപ്പറേഷന്റെ ആദ്യ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം 18 തിരുവനന്തപുരത്ത് ചേരും. ഡി എം ആർ സി തയ്യാറാക്കിയ തിരുവനന്തപുരം മോണോ റെയിൽ വിശദ പദ്ധതി രേഖ ഏറ്റുവാങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി. നിർദ്ദിഷ്ട ടെക്നോസിറ്റി മുതൽ കരമന വരെ നീളുന്ന ആദ്യഘട്ടത്തിന്റെ പദ്ധതി രേഖയാണ് ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ സമർപ്പിച്ചത്. തുടർന്ന് പദ്ധതി രേഖ അദ്ദേഹം വിശദീകരിച്ചു. 22.20 കിലോമീറ്റർ ദൂരത്തിൽ 19 സ്റ്റേഷനുകൾ, 3 കാറുകളുള്ള മോണോ റെയിലിൽ 525 പേർക്ക് കയറാം. പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാൻ തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിൽ പദ്ധതി ഒരുമിച്ച് നടപ്പാക്കണമെന്നും ശ്രീധരൻ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മോണോ റെയിൽ രണ്ടും ഒന്നിച്ച് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക കമ്പനി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആ കമ്പനിക്കുള്ള അംഗീകാരം നമുക്ക് കിട്ടിയത്. ആ കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടർ ബോർഡ് യോഗം 18:12 കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2019 മോണോ റെയിലോടുമ്പോൾ പദ്ധതി ചെലവ് 3,590 കോടി രൂപ, 17.15 ഹെക്ടർ സ്ഥലം വേണ്ടിവരും. ഇതിൽ 13.75 ഹെക്ടറും സർക്കാർ സ്ഥലമാണ്.
ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 2.46 ലക്ഷം പേർക്ക് പ്രതിദിനം സഞ്ചരിക്കാനാകും. 2 കിലോമീറ്ററിന് 8 രൂപയും 2 മുതൽ 4 കിലോമീറ്ററിന് 10 രൂപയുമാണ് നിരക്ക്. ഏറ്റവും കൂടിയ നിരക്ക് 30 രൂപ. ഇത് ഓരോ വർഷവും 2% കൂട്ടണം. ടെക്നോസിറ്റി മുതൽ കാര്യവട്ടം വരെയുള്ള 7 കിലോമീറ്റർ 40 മാസത്തിനകം പൂർത്തിയാക്കാനാകും. എന്നാൽ കാര്യവട്ടം മുതൽ കേശവദാസപുരം വരെയുള്ള ഭാഗത്ത് ആദ്യം റോഡിന് വീതി കൂട്ടേണ്ടതുണ്ട്. ഇതിനായി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നാറ്റ്പാക്കിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചാൽ യൂണിറ്റിന് 15 രൂപ ഈടാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പരമാവധി 300 യൂണിറ്റാണ് വീട്ടുപയോഗത്തിന്റെ നിരക്ക്. കൂടുതൽ വൈദ്യുതി നിയന്ത്രണത്തിനും റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്ക് 25% പവർ കട്ടും ലോ ടെൻഷൻ ഗാർഹിക ഉപഭോക്താക്കൾ ഒഴികെയുള്ളവർക്ക് 80% പവർ കട്ടും ഏർപ്പെടുത്തി. അധിക നിരക്ക് ശനിയാഴ്ച പ്രാബല്യത്തിൽ വരും. May 31 വരെ തുടരും. കരുവമ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 4 വിദ്യാർത്ഥിനികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. +1 വിദ്യാർത്ഥിനികളായ സുഹൃത്തുക്കളെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കാണാതായത്. ഇവരെ ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരം റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുവള്ളി നടമ്പൽ പോലീസ് സ്വദേശിനികളായ 2 പേരും കെട്ടാങ്ങൽ സ്വദേശികളായ 2 പേരും ചേർന്നാണ് നാടുവിട്ടത്. 2 പേർ സയൻസ് ഗ്രൂപ്പിലും 2 പേർ ഹ്യൂമാനിറ്റീസിലുമാണ് പഠനം നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചവരെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇവർ ഉച്ചഭക്ഷണത്തിന് ശേഷം സ്കൂളിൽ നിന്നും അധ്യാപകരുടെ കണ്ണുവെട്ടിച്ച് സ്ഥലം വിടുകയായിരുന്നു. 3 പേർ ഉച്ചഭക്ഷണശേഷം ക്ലാസ്സിലെത്തിയിരുന്നില്ല. ഒരാൾ ക്ലാസ്സിൽ നിന്നും ടോയ്ലറ്റിൽ പോവാൻ ടീച്ചറുടെ അനുമതി വാങ്ങി പുറത്തിറങ്ങുകയായിരുന്നു. കെട്ടാങ്ങലിലെ വീട്ടിലെത്തി വസ്ത്രം മാറിയാണ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം സയൻസ് ക്ലാസ്സിൽ ഹാജർ പരിശോധിച്ചപ്പോഴാണ് വിദ്യാർത്ഥിനികളുടെ ഒളിച്ചോട്ടം വെളിച്ചെത്തായതെന്ന് പ്രിൻസിപ്പൽ രാജൻ പറഞ്ഞു. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കൊടുവള്ളി പോലീസ് വിവരം കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറി. ഇന്നലെ പുലർച്ചെയോടെ ഇവരിൽ ഒരാൾ ബന്ധുവിനെ ഫോണിൽ വിളിച്ചു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കോൻബൂത്തിൽ നിന്നാണ് ഫോൺ വിളിച്ചതെന്ന് കണ്ടെത്തി. വിവരം റെയിൽവേ പോലീസിനെ കൈമാറുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. വീട്ടിൽ നിന്നും വഴക്കു പറഞ്ഞതിലുള്ള മനഃപ്രയാസത്തിലാണ് നാടുവിട്ടതെന്ന് ഇവർ പോലീസിൽ പറഞ്ഞു. എന്നാൽ ഇത് വിശ്വസിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മറ്റാരുടെയോ പ്രേരണയാണ് ഒളിച്ചോട്ടത്തിന് പിന്നിലെന്നാണ് സംശയം. കൊടുവള്ളി പോലീസും വിദ്യാർത്ഥിനികളുടെ ബന്ധുക്കളും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി. വിദ്യാർത്ഥിനികളുടെ ഒളിച്ചോട്ടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മദ്യലഹരിയിൽ അഴിഞ്ഞാടിയ പഞ്ചായത്ത് സെക്രട്ടറിയെ നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറിയും മൂവാറ്റുപുഴ ഇരുനഗർ സ്വദേശിയുമായ സോമനയാണ് പോലീസിലേൽപ്പിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിലാണ് സോമൻ താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രി മദ്യപിച്ചതിനു ശേഷം മദ്യക്കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞത് നാട്ടുകാരുടെ ദേഹത്ത് തട്ടുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരും സോമനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നാട്ടുകാർ ഉടനെ തിരൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തി. മദ്യപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അഡ്മിനും ഉസ്താദുമായ അബൂസിനാൻ ഉസ്താദിന്റെ പിതാവ് ഇന്ന് രാവിലെ മരണപ്പെട്ടു. പൂക്കോട്ടുപറയിൽ മുഹമ്മദാണ് മരണപ്പെട്ടത്. 65 വയസ്സായിരുന്നു. പരേതിനുവേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും നേതാക്കൾ അറിയിച്ചു. സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അമേരിക്കയിലെ സാൻഡിഗോയിലാണ് അന്തരിച്ചത്. 3 തവണ ഗ്രാമി പുരസ്കാരം നേടിയിട്ടുണ്ട്. 2013 ഗ്രാമി പുരസ്കാരത്തിനു നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭാരത് രത്ന പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത സംഗീതജ്ഞയായ നോറോലി ജോൺസും അനുഷ്ക ശർമ്മയും മക്കളാണ്. ഗൾഫ് വാർത്തകൾ. മദീനത്തുൽ മുനവ്വറയിലെ പ്രവാചക പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറിനടുത്ത് ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ ചിത്രീകരിച്ച ലൈവ് ക്യാമറയിൽ ദൃശ്യമായ പ്രകാശം പരത്തുന്ന അപൂർവ വ്യക്തിയെ സംബന്ധിച്ച വാർത്ത ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാവുന്നു. മദീന ഇമാം ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ ഖാസിം ഖുതുബ ആരംഭിച്ച് 14 മിനിറ്റിനു ശേഷമുള്ള തത്സമയ ദൃശ്യത്തിലാണ് ഇത് വ്യക്തമായത്. വെളുത്ത ഗോത്രയും നീലത്തോപ്പും ധരിച്ച ആളുടെ ശരീരവും മുഖവും ആൾക്കൂട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്ന ദൃശ്യമായാണ് കണ്ടത്. സൌദി ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്ത രംഗം ലോകത്ത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ക്യാമറ കണ്ണുകളിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷനാപം പ്രകാശ പ്രതിഫലനത്തിന് കാരണമെന്ന് സൌദി ടെലിവിഷൻ ചാനൽ മദീന മേധാവി സയദ് അൽ ഔഫി പറഞ്ഞു.
എന്നാൽ വ്യക്തമായി അറിയുന്നതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് മദീന യൂണിവേഴ്സിറ്റിയിലെ മതകാര്യ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗാസിർ ഉത്തേരി പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള പ്രകാശ പ്രതിഫലനത്തെക്കുറിച്ച് അതുമായി അറിവും പരിജ്ഞാനവും അറിയേണ്ടതാണെന്നും അദൃശ്യങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ ദൃശ്യം യൂട്യൂബിലും ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ നെറ്റ്വർക്കുകളിലും ലഭ്യമാണ്. മദീന ഇമാം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ സാമൂഹിക നന്മകളെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമായിരുന്നു ഖുതുബയിൽ പരാമർശിച്ചത്. غفر له ما كان في مجلسه ذلك رواه النسائي. والطعام متعة وقوة للأبدان، وإذا شكر المسلم ربه عليه غفرت ذنوبه. قال عليه الصلاة والسلام: من أكل طعاما ثم قال الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة. സൗദിയിലെ അലുക്കാദ് പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35 വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100-ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലും മത്തിൻ യശസേന്ദി വസന്തത്തിൻ ഉഷസുന്നതിയായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സംഘശാക്തീകരണത്തിന്റെ ഭാഗമായി SYS സംഘടിപ്പിക്കുന്ന പടയൊരുക്കം 2012 ഈ മാസം 22 ശനിയാഴ്ച നടക്കും. ധർമ്മപതാകയേന്തുക എന്ന തലവാചകത്തിൽ നടന്നുവരുന്ന മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും പുനഃസംഘടനാ കർമ്മരേഖയുടെ പഠനവും പടയൊരുക്കത്തിന്റെ ഭാഗമായി നടക്കും. ആദർശ കുടുംബത്തിൽ പുതുതായി അംഗത്വമെടുത്തവരെ ഉൾപ്പെടുത്തി അടുത്ത 3 വർഷത്തെ സംഘടനാ സാരഥികളെ തിരഞ്ഞെടുക്കുന്ന വാർഷിക കൌൺസിലുകളുടെ പൂർണ്ണരൂപം ചർച്ച ചെയ്യുന്ന ക്യാമ്പിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ ഭാരവാഹികളും നിരീക്ഷകന്മാരും ഇലക്ഷൻ ഡയറക്ടറേറ്റ് അംഗങ്ങളും മേഖലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ED ചീഫ് എന്നിവരും പ്രതിനിധികളായി പങ്കെടുക്കും. കൊല്ലം ഖാദിസിയയിൽ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ളവരും എറണാകുളം ജാമിയ അഷ്എരിയയിൽ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലാ പ്രതിനിധികളും പട്ടാമ്പി വെൽക്കം ഓഡിറ്റോറിയത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലക്കാരും മലപ്പുറം വാദിസലാമിൽ നീലഗിരി, മലപ്പുറം പ്രതിനിധികളും താമരശ്ശേരി ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയത്തിൽ കോഴിക്കോട്, വയനാട് ജില്ലയിലുള്ളവരും പങ്കെടുക്കും. 25 ചൊവ്വാഴ്ച പയ്യന്നൂർ അൽഫലാഹിൽ നടക്കുന്ന പടയൊരുക്കത്തിൽ കാസർകോട്, കണ്ണൂർ ജില്ലാ പ്രതിനിധികളാണ് പങ്കെടുക്കുക. ഏകദൈവ വിശ്വാസത്തിലധിഷ്ഠിതമായി ഇസ്ലാമിന്റെ ഉത്തമ സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നതിനും അവ പകർന്നു കൊടുക്കുന്നതിനുമുള്ള കേന്ദ്രങ്ങളാകണം മസ്ജിദുകളെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അഭിപ്രായപ്പെട്ടു. കൈത്തക്കര കുത്തുകല്ലിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവസമൂഹത്തിന്റെ തീവ്രവാദ ഭീകരവാദ ചിന്തകൾ ഇല്ലാതിരിക്കാനും രാജ്യതാൽപര്യവും മതസൌഹാർദ്ദവും സംരക്ഷിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ പള്ളികൾ വഴി നടക്കേണ്ടതുണ്ടെന്നും തങ്ങൾ പറഞ്ഞു. ആനക്കര മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇ മൊയ്തീൻകുട്ടി മാസ്റ്റർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. മെഡിക്കൽ രംഗത്തെ തീവെട്ടിക്കൊള്ളക്കെതിരെ SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി സായാഹ്ന ധർണ നടത്തും. സംസ്ഥാനത്ത് 100-ഓളം അനധികൃത കമ്പനികൾ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നൽകുന്ന അമിതലാഭം കൊതിച്ച് ചില ഡോക്ടർമാരും ആശുപത്രി ഉടമകളും രോഗികളെ പരീക്ഷണ വിധേയമാക്കുകയാണ്. ആരോഗ്യരംഗത്തെ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കുക എന്നാവശ്യപ്പെട്ടാണ് SSF ധർണ സംഘടിപ്പിക്കുന്നത്.
സംഘടനയുടെ 40th വാർഷിക സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ധർണ ഈ മാസം 14 3 മണിക്ക് മഞ്ചേരി നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് പരിസരത്ത് നടക്കും. ധർണയെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അഭിസംബോധനം ചെയ്യും. ഈ മാസം 28-29 തീയതികളിൽ മുക്കത്ത് നടക്കുന്ന SSF കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിന്റെ സ്വാഗത സംഘം യോഗം ഇന്ന് വൈകിട്ട് 7 മണിക്ക് നോർത്ത് കാരശ്ശേരി സുന്നി മദ്രസയിൽ നടക്കുമെന്ന് കൺവീനർ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ഉപസമിതികളുടെ യോഗവും നടക്കും. 21st സംഘടനാ വർഷത്തിന് തുടക്കം കുറിച്ച് SSF തിരൂർ ഡിവിഷൻ വാർഷിക കൌൺസിൽ തിരൂർ MET സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് നൌഷാദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ SSF ദേശീയ നിർവാഹക സമിതി അംഗം VPM ബഷീർ പറവന്നൂർ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ ഉപാധ്യക്ഷൻ ഷിഹാബുദ്ദീൻ സഖാഫി പെരുമുക്ക് കൌൺസിൽ നിയന്ത്രിച്ചു. കഴിഞ്ഞ 6 മാസത്തെ വിവിധ സമിതികളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടന്നു. 2013-2014 സംഘടനാ വർഷത്തിലേക്കുള്ള SSF തിരൂർ ഡിവിഷൻ ഭാരവാഹികളായി അബ്ദുൽഹാദി അസ്സനി ഈരിങ്ങാവൂർ പ്രസിഡന്റും സൈനുൽ ആബിദ് കോലുപ്പാലം ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടായി മാസ്റ്റർപടി സുന്നിപ്പള്ളി പരിസരത്ത് നാളെ വൈകിട്ട് 7 മണിക്ക് ആദർശ സമ്മേളനം നടക്കും. തൗഹീദ് അജഞ്ചലമാണ് എന്ന വിഷയത്തിൽ ഹംസക്കോയ ബാക്കവി മുന്നിയൂർ സംസാരിക്കും. ആക്കോട് SSF SYA സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണം ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആക്കോട് അങ്ങാടിയിൽ നടക്കും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഹാരി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് വെന്നിയൂർ കൊടക്കല്ലിൽ ദുആ സമ്മേളനം നടക്കുന്നു. കൂരിക്കുഴി തങ്ങൾ ദുആ മജ്‌ലിസിന് നേതൃത്വം നൽകും. ഷാഫി സഖാഫി മുണ്ടമ്പ്ര പ്രഭാഷണം നടത്തും. പന്താരങ്ങാടി 16 വിദ്യാനഗർ മിഷ്കാത്തുലൂം സുന്നി മദ്രസയിൽ ഇന്നു മുതൽ 14 വരെ മതപ്രഭാഷണം നടക്കും. വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ഇന്ന് ഷറഫുദ്ദീൻ സഖാഫി കുറ്റിപ്പുറം, നാളെ അബ്ദുറൌഫ് സഖാഫി സി കെ നഗർ പ്രസംഗിക്കും. 14 നടക്കുന്ന ദുആ സമ്മേളനത്തിൽ ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര മുഖ്യ പ്രഭാഷണം നടത്തും. പ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മദ് സ്വാലി തങ്ങൾ ഫറൂഖ് നേതൃത്വം നൽകും. വെല്ലൂർ ജമലുല്ലേലി ദർശന കീഴിൽ നടന്നുവരുന്ന മാസാന്ത ഖുത്ബിയത്ത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കും. സയ്യിദ് ഹുസൈൻ ജമലുല്ലേലി കടലുണ്ടി നഗരം നേതൃത്വം നൽകും. അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി പ്രഭാഷണം നടത്തും. താത്തൂർ ശുഹദ നഗറിൽ നടന്നുവന്ന ആണ്ടു നേർച്ചയ്ക്ക് പ്രാർത്ഥനാ സദസ്സോടെ സമാപനം. സമാപനത്തോടനുബന്ധിച്ച് നടന്ന നാരിയത്ത് സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന കുന്നാര സയ്യിദന്മാരുടെ വരവിൽ നിരവധി വിശ്വാസികളും അണിചേർന്നു. താത്തൂർ നിവാസികളും സ്വാഗത സംഘം ഭാരവാഹികളും ചേർന്ന് സയ്യിദന്മാരെ സ്വീകരിച്ചു. ഖത്തം ദുആക്കും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്കും സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ നേതൃത്വം നൽകി. 4 ദിവസങ്ങളിലായിട്ടാണ് ആണ്ടു നേർച്ച നടന്നത്. കൊടികയറ്റം, ദിക്ർ ദുആ സമ്മേളനം, സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയ പരിപാടികളാണ് താത്തൂർ ശുഹദ നേർച്ചയുടെ ഭാഗമായി നടന്നത്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പൂനൂർ റേഞ്ച് മുഅല്ലിം മഹർജാൻ മടത്തുമ്പോയിൽ ഇഹ്യാ ഉൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. അബ്ദുൽ അസീസ് സഖാഫിയുടെ അധ്യക്ഷതയിൽ CM യൂസഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. SSF 40th വാർഷിക സംസ്ഥാന സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച സമ്മേളന പെട്ടി സ്ഥാപിക്കൽ പ്രചാരണ രംഗത്ത് പുത്തൻ മാതൃകയാകുന്നു. യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പെട്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന കേന്ദ്രങ്ങളിലാണ് സ്ഥാപിക്കുന്നത്. സംഭാവന ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടി ചിലയിടങ്ങളിൽ സ്ഥിരമായി സ്ഥാപിച്ചതും മറ്റു സ്ഥലങ്ങളിൽ രാത്രി സമയങ്ങളിൽ മാറ്റിവെക്കുന്ന രൂപത്തിലുമാണ്. പെട്ടി സ്ഥാപിക്കാനുള്ള ആഹ്വാനം പ്രവർത്തകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തെർമോകോൾ മുതൽ ഉപയോഗപ്രദമല്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മോട്ടോർ സൈക്കിളിന്റെ പെട്രോൾ ടാങ്ക്, സിമന്റ് ചട്ടി തുടങ്ങിയ വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ഡിസൈനുകൾ നിർമ്മിക്കുന്ന പെട്ടി കൗതുക കാഴ്ചയാണ് ഒരുക്കുന്നത്. SSF ഓമശ്ശേരി യൂണിറ്റ് കമ്മിറ്റി തെങ്ങിന്റെ രൂപത്തിലുള്ള പെട്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അബ്ദുറഹ്മാൻ കല്ലിടുമ്പലിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ പ്രവർത്തകർ 1 മാസത്തോളം സമയമെടുത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പെട്ടിയുടെ ഉദ്ഘാടനം OM അബൂബക്കർ ഫൈസി ഡിവിഷൻ സമ്മേളനവേദിയിൽ നിർവഹിച്ചു. കേരളത്തിൽ അരങ്ങ് തകർക്കുന്ന മെഡിക്കൽ കൊള്ളക്കെതിരെ SSF തൃശൂർ ജില്ലാ ധർണ സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ ജില്ലാ ഹോസ്പിറ്റൽ പരിസരത്ത് നടക്കുന്ന ധർണയിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കും. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. ശലിൻഹാരങ്ങൾ അലിവ്.
ഐ എം ഐ സിയുടെ ആഭിമുഖ്യത്തിൽ മർക്കസ് സമ്മേളന പ്രചാരണ സമ്മേളനം ഇന്ന് കുറ്റിക്കാട്ടൂർ ടൌണിൽ ടി എ മൊഹീദ്ദീൻ മുസ്ലിയർ നഗരിയിൽ നടക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടന്ന റാലി ഐ എം ഐ സി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സയ്യിദ് ഹിഫ്ലുറഹ്മാൻ അൽ ബുഹാരി പ്രാർത്ഥന നടത്തും. എം അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്യും. താഹിർ സഖാഫി മഞ്ചേരി, ഷാഫി സഖാഫി മൊണ്ടമ്പ്ര തുടങ്ങിയവർ പ്രസംഗിക്കും. ടി എ കുട്ടി ഹസൻ ഹാജി, മൂസ സഖാഫി പെരുമയൽ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ആദർശ സമ്മേളനവും മർക്കസ് സമ്മേളന പ്രചാരണവും ഇന്ന് വൈകിട്ട് 7 മണിക്ക് ബേപ്പൂർ അരക്കിണറിൽ നടക്കും. വഹാബ് സഖാഫി മമ്പാട് പ്രസംഗിക്കും. മർക്കസ് സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി ബേപ്പൂർ ഏരിയ എസ് ജെ എം, എസ് വൈ എസ്, എസ് എസ് എഫ്, എസ് എം എ എന്നീ സുന്നി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25 സന്ദേശയാത്ര നടത്തും. ഏരിയയിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് കാൽനട ജാഥ, ബൈക്ക് റാലി എന്നിവയാണ് നടത്തുക. ഇതു സംബന്ധമായി മാത്തോട്ടം ഗൌസിയ മദ്രസയിൽ ചേർന്ന കൺവെൻഷനിൽ ഗഫൂർ ഹാജി റൌള അധ്യക്ഷത വഹിച്ചു. പി വി മുഹമ്മദ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു. സന്ദേശയാത്ര ചെയർമാനായി ഇസ്മായിൽ ഹുമൈദ്ര തങ്ങളെയും കൺവീനറായി മാത്തോട്ടം നൌഷാദ് ബാബുവിനെയും തിരഞ്ഞെടുത്തു. റിസാല സ്റ്റഡി സർക്കിൾ യു എ ഇ നാഷണൽ സാഹിത്യോത്സവ് ഈ മാസം 14 മറ്റന്നാൾ അജ്മാൻ അൽ അഹ്ലാം ഇന്ത്യൻ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബുദാബി, ദുബൈ, അൽ ഐൻ, ഷാർജ, അജ്മാൻ, റാസിൽ ഖൈമ, ഫുജൈറ, ദേദ്, ഉമ്മുൽ ഖുവൈൻ, ദിബ്ബ എന്നീ 10 സോണുകളിൽ നിന്ന് 456 കലാസാഹിത്യ പ്രതിഭകൾ 33 ഇനങ്ങളിൽ മാറ്റിവെക്കും. യൂണിറ്റ്, സെക്ടർ, സോൺ തല മത്സരങ്ങൾക്കു ശേഷമാണ് 4th നാഷണൽ സാഹിത്യോത്സവിന് അരങ്ങുണരുന്നത്. ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട്, മാലപ്പാട്ട്, അറബി ഗാനം, കഥാരചന, കവിതാരചന, സ്പോർട്സ് മാഗസിൻ, വാർത്തയെഴുത്ത്, പ്രൊജക്ട് നിർമ്മാണം തുടങ്ങിയ 33 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായും യുവാക്കൾ ജനറൽ വിഭാഗത്തിലുമാണ് മത്സരിക്കുക. സാഹിത്യോത്സവ മാനുവൽ അനുസരിച്ചാണ് മത്സര രീതികളും വിധിനിർണയവും. 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന മത്സര പരിപാടികൾ വൈകുന്നേരം 7 മണി വരെ നീണ്ടു നിൽക്കും. സാഹിത്യോത്സവിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ഒ എം കരുവാരക്കുണ്ട് പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മഹദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി മുഖ്യാതിഥിയാണ്. യു എ യിലെ സാഹിത്യ സാംസ്കാരിക സംഘടന വാണിജ്യ പ്രമുഖർ സംബന്ധിക്കും. മദ്രസ പൊതുപരീക്ഷയിൽ യു എ യിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സാജിദ ഉമർ ഹാജി സ്മാരക പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്യും. യു എ യുടെ 41st ദേശീയദിന പരിപാടിയും ഉണ്ടായിരിക്കും. മാപ്പിള പൈതൃകങ്ങളും കലകളും പുനരാവിഷ്കരിക്കുന്നതിനൊപ്പം വിദ്യാർത്ഥി യുവജനങ്ങളിലെ സർഗാത്മക വൈഭവങ്ങൾക്ക് പ്രകാശിതമാകാൻ അരങ്ങുകളൊരുക്കിയാണ് ഗൾഫിൽ എല്ലാ വർഷവും RSE സാഹിത്യോത്സവകൾ സംഘടിപ്പിക്കുന്നത്. കലാസാഹിത്യ മികവുകൾക്കൊപ്പം ചിന്തകളും ഭാഷകളും സാഹിത്യോത്സവകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സാഹിത്യോത്സവ പ്രതിഭകൾക്ക് തുടർന്നും പരിശീലനം നൽകുന്നതിനും വേദികൾ സൃഷ്ടിക്കുന്നതിനും സംഘടന ശ്രദ്ധിച്ചു വരുന്നുണ്ട്. 19 വർഷമായി കേരളത്തിൽ SSF നടത്തിവരുന്ന സാഹിത്യോത്സവകളുടെ ഗൾഫ് പതിപ്പ് കൂടിയാണിതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുൽ ബസീർ സഖാഫി, മുഹമ്മദ് കുഞ്ഞു സഖാഫി കണ്ണപുരം, അഷ്റഫ് പാലക്കോട് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇസ്ലാമിന്റെ അടിസ്ഥാനശിലയായ ഏകദൈവ വിശ്വാസത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും അടിയുറച്ചു നിൽക്കേണ്ടതുണ്ടെന്നും അതിൽ ഒരു നിലക്കുമുള്ള മാറ്റത്തിനും തിരിമറിക്കും വകുപ്പില്ലെന്നും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസ്താവിച്ചു. ICF കുവൈത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ തൗഹീദ് അചഞ്ചലമാണ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ICF പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം സയ്യിദ് ഹബീബ് ബുഹാരി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, സയ്യിദ് അബ്ദുള്ള ബുഹാരി, അലവി സഖാഫി തെഞ്ചേരി, അബ്ദുള്ള വടകര തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവാസി യൌവനങ്ങളുടെ സാംസ്കാരിക സംഘബോധം എന്ന ശീർഷകത്തിൽ RSE മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി RSE മനാമ സോൺ സംഘടിപ്പിക്കുന്ന പ്രവാസി കൂട്ടായ്മ പ്രവാസം നമുക്കായി എന്തു നൽകി ഇന്ന് രാത്രി 9:30 മനാമ സുന്നി സെന്ററിൽ നടക്കും. SSF മുൻ സംസ്ഥാന ട്രഷറർ കെ എസ് മുഹമ്മദ് സഖാഫി വിഷയാവതരണം നടത്തും. ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത് സൽമാബാദ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വലാത്ത് വാർഷികം സൽമാബാദ് സുന്നി സെന്ററിൽ നടക്കും. നാളെ രാത്രി 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ അബൂബക്കർ ലത്തീഫി പ്രഭാഷണം നടത്തും.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിവില കുതിച്ചു കയറുന്നു. 15 കിലോ അരി കൂടി സപ്ലൈകോ വഴി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മസ്ജിദുകൾ സാംസ്കാരിക കേന്ദ്രങ്ങളാകണം, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. RCUAE നാഷണൽ സാഹിത്യോത്സവ് ഈ മാസം 14 അജ്മാനിൽ. ഖലീൽ തങ്ങൾ OM കരുവാരക്കുണ്ട് മുഖ്യാതിഥികൾ. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ SVA സംഘടിപ്പിക്കുന്ന പടയൊരുക്കം 2012 ഈ മാസം 22. മോണോറെയിൽ പദ്ധതികൾ ഒരുമിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതോടെ KMSC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMSC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmscnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.